എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാശ്മീർ താഴ്വരയെ വീണ്ടും അശാന്തിയുടെ നിഴൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മെഹബൂബ മുഫ്തി ഒമർ അബ്ദുള്ള ഉൾപ്പെടെ പല നേതാക്കളും ഇപ്പോൾ വീട്ടുതടങ്കലിലാണ് കാശ്മീരിൽ ഇപ്പോൾ എമർജൻസി അഥവാ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കനത്ത സൈനിക സുരക്ഷ ഒരുക്കുകയും അതുപോലെ തന്നെ എല്ലാ തീർത്ഥാടകരോടും അതുപോലെ തന്നെ വിനോദസഞ്ചാരികളോടും തിരികെ പോകുവാൻ നിർദ്ദേശിച്ചതിനു ശേഷമാണ് പ്രമുഖ നേതാക്കളെ പലരെയും വീട്ടുതടങ്കലിൽ ആക്കിയിരിക്കുന്നത് കാശ്മീരിലും അതുപോലെ തന്നെ ശ്രീനഗറിലും ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ എല്ലാ സ്കൂളുകളും അടച്ചിടുവാനാണ് ഇപ്പോഴും കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അതായത് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടുവാനാണ് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മൊബൈൽ ഇൻ്റർനെറ്റ് അതുപോലെ തന്നെ ടെലികമ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ഭാഗികമായി റദ്ദാക്കിയിരിക്കുകയാണ് കാശ്മീർ താഴ്വരയിൽ ഒമർ അബ്ദുള്ളയുടെ ട്വീറ്റിലൂടെയാണ് പല നേതാക്കളും വീട്ടിൽ തടങ്കലിലാണ് എന്ന വാർത്ത പുറത്തു വരുന്നത് എന്തായാലും ലോകത്തിൻ്റെ മുഴുവൻ കണ്ണുകളും ഇപ്പോൾ കാശ്മീർ താഴ്വരയിലേക്കാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് നാളെ പാർലമെന്റിൽ കേന്ദ്രമന്ത്രി അമിത് ഷാ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയാനുള്ള ഒരു ആധാരമായിട്ടുള്ളൊരു ബിൽ അവതരിപ്പിക്കുവാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെയെങ്കിൽ ഏത് രീതിയിലുള്ള സുരക്ഷാ ഭീഷണിയും നേരിടുവാൻ സജ്ജരായി നിൽക്കുന്നതിൻ്റെ ഭാഗമായി ഈ നിരോധനാജിയെ നമുക്ക് കാണുവാൻ സാധിക്കും അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അദ്ദേഹത്തിൻ്റെ ഉന്നതതല ഉദ്യോഗസ്ഥരുമായും അതുപോലെ തന്നെ സൈനിക ഉദ്യോഗസ്ഥരുമായും സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തി എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഇരുവശത്തു നിന്നും എന്തെങ്കിലും പ്രകോപനമുണ്ടായാൽ ഒരു സംഘർഷ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ ആവുകയില്ല അതുകൊണ്ട് കാശ്മീർ താഴ്വര വീണ്ടും അശാന്തിയുടെ നിഴലിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് എന്തും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയുന്നതോടുകൂടി ഒരു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പല രാജ്യങ്ങളും മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് വീണ്ടും ജമ്മു കാശ്മീർ ഒരു ഇന്ത്യ പാക് സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു അനന്തര ഫലമെന്ന് കൂടി എല്ലാവർക്കും അറിയുവാനുള്ള ഒരു ആകാംക്ഷയുണ്ട് വളരെയേറെ ശ്രദ്ധയോടു കൂടിയിട്ടാണ് രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ അവരുടെ നീക്കങ്ങൾ നടത്തുന്നത്